ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി കിച്ചൻ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു കപ്പ് റവ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കോട എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് വളരെ ഈസിയാണ്, അതുപോലെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ വീട്ടിലേക്ക് പോകണ മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കൂ. അപ്പോൾ വരൂ ഫ്രണ്ട്സ്, വീട്ടിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാത്രം എടുക്കാം. ഈ പാത്രത്തിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഏത് റവ വേണമെങ്കിലും യൂസ് ചെയ്യാം, വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും. ഇനി കൂടെ തന്നെ ചേർക്കേണ്ടത് കാൽ കപ്പോളം മൈദയാണ്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ റവ അളക്കുന്നത് അതേ കപ്പിൽ തന്നെ എല്ലാം ഒന്ന് അളന്നാൽ മാത്രം മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പോളം തൈര് ചേർത്ത് കൊടുക്കണം. പുളിക്കാത്ത തൈര് വേണം ഇതിനായിട്ട് ചേർക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡ. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി പൊടിപ്പൊടിയെ കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും മല്ലിത്തഴയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കമ്മിയായിട്ട് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ എരിവെല്ലാം നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് കൂട്ടുകയും കുറിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ കറിവേപ്പിലയും മല്ലിത്തഴയും കൂടുതൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് എല്ലാം മാറ്റം വരുത്തിയിട്ട് നമുക്ക് നല്ലോണം കുഴിച്ചെടുക്കാം. അപ്പോൾ ഒന്നുകൂടെ അളവ് പറയാം ഞാൻ. ഒരു കപ്പ് റവയ്ക്ക് കാൽ കപ്പോളം മൈദ, ഒരു കപ്പ് തൈര്, ഇതാണ് കറക്റ്റ് അതിൻ്റെ അളവ്. ഇത്രയും മതിയാവും. ഇപ്പം നമ്മൾ വിചാരിക്കും റവ ആയതുകൊണ്ട് തന്നെ ഇത് കുതിർക്കാനായിട്ട് വെക്കണം എന്നൊക്കെ വിചാരിക്കും. ഞാനും ഫസ്റ്റ് തയ്യാറാക്കുമ്പോൾ അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ നോക്കൂ, നമ്മൾ കുഴിച്ചെടുക്കുമ്പോൾ തന്നെ റവയെല്ലാം നല്ലോണമെന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്തിരിക്കുന്ന തൈരിൽ തന്നെ റവ നല്ലോണമെന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. നമുക്കിനി പക്കോട തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണയൊഴിച്ച് ചൂടാക്കാനായിട്ട് വെക്കാം. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായ സമയം നമുക്ക് സ്റ്റൗ അങ്ങ് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഇതുപോലെ അങ്ങ് ചെറിയ ചെറിയ ഉരുണ്ടയാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ മാവ് നല്ലോണം ഒട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ഒന്ന് പച്ചവെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ മാവ് എടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മാവ് ഒട്ടില്ല. അപ്പോൾ ആദ്യത്തെ ബാച്ച് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡിൽ നിന്ന് ബ്രൗൺ ആയി കിട്ടുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗമൊന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ആയി കിട്ടിയപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് വശം നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നോക്കൂ, രണ്ട് വശം നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്ന് കോരിട്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ പക്കോടയും അങ്ങ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇത് വളരെ ഈസിയല്ലേ തയ്യാറാക്കാനായിട്ട്. അതുപോലെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ തേങ്ങ ചട്നി ആണെങ്കിൽ പറയേ വേണ്ട, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ പക്കോട എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാം. മേൽവശം നല്ല ക്രിസ്പി, അതുപോലെ ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളും ഇതുപോലെ തയ്യാറാക്കുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.